ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹമാസ് സൈനിക നേതാവ് മുഹമ്മദ് ദൈഫിനെ ലക്ഷ്യമിട്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 71 പേർ കൊല്ലപ്പെട്ടു, 289 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് എന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ദോഹയിലും കെയ്റോയിലും ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ആക്രമണം ശക്തമാകുന്നത്. ഖാൻ യൂനിസിന് സമീപം അൽമവാസി മേഖലയിലാണ് ആക്രമണം ഉണ്ടായത്. ഇസ്രായേൽ സേന സുരക്ഷിത മേഖലയായി അംഗീകരിച്ചിട്ടുള്ള ഇടമാണിത്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പലസ്തീൻകാർ ഇവിടെ അഭയം പ്രാപിച്ചിരുന്നു. എന്നാൽ ആക്രമണം നടത്തിയ സ്ഥലത്ത് ഹമാസ് പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും സാധാരണക്കാർ ഉണ്ടായിരുന്നില്ല എന്നുമാണ് ഇസ്രായേൽ സൈനികരുടെ വിശദീകരണം. അതേസമയം ആക്രമണത്തിൽ മുഹമ്മദ് ദൈഫ് കൊല്ലപ്പെട്ടോ എന്നത് വ്യക്തമായിട്ടില്ല. ഒക്ടോബർ 7 തീയതിയുള്ള ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ പ്രധാനിയാണ് മുഹമ്മദ് ദൈഫ്. ഇസ്രായേൽ പറയുന്നത് അപകടകാരിയായ നേതാവ് എന്നാണ്. ഇതുവരെ 7 തവണ ദൈഫിനെ വധിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. യുദ്ധാനന്തര ഗാസയെയും ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിനെയും നിഷ്പക്ഷമായ സ്വതന്ത്ര സർക്കാർ ഭരിക്കണമെന്നാണ് ഹമാസ് പറയുന്നത്. ഗാസയിൽ സമാധാനമുണ്ടാക്കാൻ യത്നിക്കുന്ന ഖത്തർ, ഈജിപ്റ്റ്, US എന്നീ മധ്യസ്ഥരുടെ മുമ്പിലാണ് ഹമാസ് ഈ നിർദ്ദേശം വെച്ചിരിക്കുന്നത്. പൊതു തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കാൻ വേണ്ടിയാണ് അത്രേ ഇത്. യുദ്ധത്തിന് ശേഷമുള്ള ഗാസയുടെ ഭരണം പലസ്തീന്റെ ആഭ്യന്തര കാര്യമാണെന്നും പുറത്ത് നിന്നുള്ള ഇടപെടൽ ഉണ്ടാവരുത് എന്നും ഹമാസിന്റെ രാഷ്ട്രീയകാര്യ വിഭാഗത്തിലെ അംഗമായ ഹൊസാം ബദ്രൻ പറഞ്ഞു. യുദ്ധം അവസാനിച്ചാൽ ഇക്കാര്യം ബാഹ്യകക്ഷികളുമായി ചർച്ച ചെയ്യില്ല എന്നും ഭദ്രൻ വ്യക്തമാക്കി. അതിനിടയിൽ ഒരാഴ്ചയായി ഹമാസുമായി ഏറ്റുമുട്ടിയ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ ഗാസ സിറ്റിയിൽ നിന്ന് മൃതദേഹങ്ങൾ ലഭിച്ചു തുടങ്ങി. ടെല്ലവീവ്, ഹവ, സബ്ര എന്നിവിടങ്ങളിൽ നിന്നായി 60 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഗാസ സിവിൽ എമർജൻസി സർവീസ് പറഞ്ഞു. എന്നാൽ ഗാസ സിറ്റിയുടെ മറ്റു ഭാഗങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. വ്യാഴാഴ്ച രാത്രി ഇവിടെ 32 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. 3.5 ലക്ഷം പേർ ഗാസ സിറ്റിയിൽ കഴിയുന്നുണ്ട് എന്ന് UN പറഞ്ഞു. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആളുകളെ സൗദി അറേബ്യ നാടുകടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ പലസ്തീന്റെ പതാക പൊക്കിയ പല സന്ദർഭങ്ങളിലും ഇന്ത്യയും അവർക്കെതിരെ ശക്തമായ രൂപത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോഴിത് ഹമാസിനെ ഭീകര സംഘടനയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അർജന്റീന. പലസ്തീൻ സംഘത്തിന്റെ സാമ്പത്തിക സ്വത്തുക്കൾ മരവിപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലിയുടെ ഓഫീസാണ് പ്രഖ്യാപനം നടത്തിയത്. US ഇസ്രായേലിനെയും ശക്തമായി പിന്തുണയ്ക്കുന്നയാളാണ് ജാവിയർ മിലെ. അർജന്റീന വീണ്ടും പാശ്ചാത്യ നാഗരികതയുമായി ഒത്തുചേരണമെന്ന് മിലയുടെ ഓഫീസ് വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. മിലിയുടെ ആദ്യ അന്താരാഷ്ട്ര സന്ദർശനം ഇസ്രായേലിലേക്കായിരുന്നു. അർജന്റീനയുടെ എംബസി തലസ്ഥാനത്തേക്ക് മാറ്റുമെന്ന് നെതന്യാഹുവിന് അദ്ദേഹം ഉറപ്പു നൽകി. ഇസ്രായേൽ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച മിലെ ജെറുസലേമിലേക്ക് പറഞ്ഞു. ഇസ്രായേലിന്റെ 76 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ആക്രമണമാണിത് എന്നാണ് പ്രസിഡന്റിന്റെ ഉത്തരവിൽ പറയുന്നത്. 1200 പേർ കൊല്ലപ്പെടുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം ആരംഭിച്ചത് എന്നും രേഖയിൽ പറയുന്നു. ഇറാനുമായിട്ടുള്ള ഹമാസിന്റെ അടുത്ത ബന്ധത്തെക്കുറിച്ചും പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടുണ്ട്. അർജന്റീനയിലെ 2 ജൂതകേന്ദ്രങ്ങളിൽ മാരകമായ തീവ്രവാദ ആക്രമണങ്ങൾ നടത്തിയതായിട്ട് അർജന്റീന കുറ്റപ്പെടുത്തി. 1994 ബ്യൂണസ് അയേഴ്സിന്റെ ഒരു ജൂത കമ്മ്യൂണിറ്റി സെന്ററിൽ നടന്ന ബോംബാക്രമണത്തിൽ 85 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ 30-ാം വാർഷികത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ നീക്കം. അർജന്റീനയുടെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും മോശമായ ആക്രമണത്തിൽ 85 പേർ കൊല്ലപ്പെടുകയും 100 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 1992 ബ്യൂണസ് അയേഴ്സിലെ ഇസ്രായേൽ എംബസിക്ക് നേരെ നടന്ന മറ്റൊരു ആക്രമണത്തിൽ 20 പേരാണ് കൊല്ലപ്പെട്ടത്. ലെബനനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുല്ല തീവ്രവാദി ഗ്രൂപ്പിലെ അംഗങ്ങളാണ് 2 ആക്രമണങ്ങളും നടത്തിയത് എന്നായിരുന്നു അർജന്റീനയുടെ ജുഡീഷ്യറിയുടെ ആരോപണം. ഇസ്രായേലുമായി നിലവിലുള്ള യുദ്ധത്തിന് മുമ്പ് ഗാസ മുനമ്പ് ഭരിച്ചിരുന്ന ഹമാസിനെതിരെ US യൂറോപ്യൻ യൂണിയനും മറ്റ് നിരവധി രാജ്യങ്ങളും തീവ്രവാദ പദവി നൽകിയിരുന്നു. ലാറ്റിനമേരിക്കയിലെ ഏറ്റവും വലിയ ജൂത സമൂഹത്തിന്റെ ആസ്ഥാനമായ അർജന്റീനയിലെ മുൻ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള പെറോണിസ്റ്റ് ഗവൺമെന്റുകൾ ഇസ്രായേലുമായി സൗഹൃദ ബന്ധം പുലർത്തുകയും പലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഡിസംബറിൽ അധികാരമേറ്റത് മുതൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ള തന്റെ ശബ്ദ പിന്തുണയിൽ ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ നിന്ന് പോലും മിലി സ്വയം വേറിട്ട് നിൽക്കുകയായിരുന്നു. റോമൻ കത്തോലിക്കക്കാരനായി വളർന്നുവെങ്കിലും തനിക്ക് ജൂതമതവുമായി ആഴത്തിലുള്ള ആത്മീയ ബന്ധമുണ്ടെന്നാണ് മിലി പറയുന്നത്. ഡിസംബറിൽ അധികാരമേറ്റത് മുതൽ പ്രസിഡന്റ് യാവിയർ
യാവിയർ മിലി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. ഗാസയിലെ വംശഹത്യ ആക്രമണത്തിന് ശേഷം പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ തിരിഞ്ഞെങ്കിലും മിലി തന്റെ പിന്തുണയുമായി മുന്നോട്ടു പോകുകയാണ് എന്നതിന്റെ തെളിവ് കൂടിയായിരുന്നു പുതിയ പ്രഖ്യാപനം. ഒരു ഭാഗത്ത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളും ചർച്ചകളും നടക്കുമ്പോൾ മറുഭാഗത്ത് യുദ്ധം കൊടുമ്പിരികൊള്ളുകയാണ്. ഗാസയിൽ ഇസ്രായേലുമായി വെടിനിർത്തലിന് ഹമാസ് സമ്മതിച്ചാൽ തങ്ങളും ആക്രമണം നിർത്തുമെന്ന് ഹിസ്ബുല്ല മേധാവി ഹസൻ നസ്റുള്ള പറഞ്ഞു. പ്രതിരോധത്തിന്റെ മുഴുവൻ അച്ചുതണ്ടിന് വേണ്ടിയുമാണ് ഹമാസ് ചർച്ചകൾ നടത്തുന്നത്. വെടിനിർത്തൽ സംബന്ധിച്ച് ഹമാസ് എന്ത് നടപടി സ്വീകരിച്ചാലും എല്ലാവരും അത് അംഗീകരിക്കുകയും അതിൽ സംതൃപ്തരാകുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശകാര്യ മേധാവി ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയ ദിവസങ്ങൾക്ക് ശേഷമാണ് നസ്റുള്ളയുടെ ഈ പരാമർശം. ഒരു വെടിനിർത്തൽ കരാറിലെത്തിയാൽ ഞങ്ങൾ എല്ലാവരും അത് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ സഖ്യം ഒരു ചർച്ചയും കൂടാതെ വെടിവയ്പ് അവസാനിപ്പിക്കും. അതൊരു പ്രതിബദ്ധതയാണെന്നും ഹസൻ നസ്റുള്ള പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുതിർന്ന ഹിസ്ബുല്ല കമാൻഡറെ അനുസ്മരിച്ച് ടെലിവിഷൻ പ്രസംഗത്തിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു പരാമർശം. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടായാൽ പോലും ലെബനനെതിരെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരാക്രമവും ഞങ്ങൾ അംഗീകരിക്കില്ല, അനുവദിക്കില്ല എന്നുമാണ് നസ്റുള്ള മുന്നറിയിപ്പ് നൽകിയത്. ഗാസ മുനമ്പിൽ വെടിനിർത്തൽ ഉണ്ടായാലും ഹിസ്ബുല്ലക്കെതിരായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നും ലക്ഷ്യം കാണും വരെ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും ഇസ്രായേൽ യുദ്ധമന്ത്രി യോവ് ഗാലന്റ് വ്യക്തമാക്കിയിരുന്നു. അതിനിടയിൽ ബുധനാഴ്ച ഹിസ്ബുല്ലയുടെ ആക്രമണത്തിൽ വടക്കൻ ഇസ്രായേലിലെ ബെയ്ത്ത് ഹമേച്ചസ് ജംഗ്ഷന് സമീപത്ത് ഒരു സൈനികന് നിസ്സാര പരിക്കേറ്റതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. അയൺഡോമിനെ ഭേദിച്ചാണ് ലെബനന്റെ ആക്രമണമുണ്ടായത് എന്നാണ് റിപ്പോർട്ട്. സൈറണുകൾ മുഴങ്ങാത്തതിനെ കുറിച്ചും ഡ്രോണുകൾ തടസ്സപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടതിനെ കുറിച്ചും അന്വേഷിക്കുന്നതായി IDF അറിയിച്ചു. ചൊവ്വാഴ്ച ഡമസ്കസ് ബെയ്റൂത്ത് റോഡിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനും കൊലപാതകത്തിനും പ്രതികാരമായിട്ടാണ് പുതിയ ആക്രമണമെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ ഹസൻ നസ്റുള്ളയുടെ മുൻ അംഗരക്ഷകനായ യാസിർ കർണബാഷ് കൊല്ലപ്പെട്ടു. തെക്കൻ ലെബനനിലെ ടെയർ ഫെർമയിലെ കെട്ടിടത്തിന് നേരെയാണ് ഇസ്രായേൽ ബുധനാഴ്ച രാവിലെ വ്യോമാക്രമണം നടത്തിയത്. ഒക്ടോബർ 8 ഹിസ്ബുല്ല ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങിയ ശേഷം റിസർവിസ്റ്റുകൾ ഉൾപ്പെടെ 16 ഇസ്രായേൽ സൈനികരും 12 സിവിലിയന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങോട്ട് പോയി കൊടുത്തു വാങ്ങിയതാണിത്. ഇസ്രായേലും ഹമാസും തമ്മിൽ വളരെ സൗഹൃദപൂർവ്വം കഴിയേണ്ടുന്ന രണ്ട് രാജ്യങ്ങളാണ്. പക്ഷേ ഹമാസ് എന്ന ഭീകര സംഘടന പലസ്തീൻ ഭരിക്കുന്നിടത്തോളം കാലം ജൂതവിരോധമാണ് ഇവരുടെ അടയാളം തന്നെ. സെൻട്രൽ ഗാസയിൽ ഹമാസ് പോരാളികൾ നടത്തിയ മോർട്ടാർ ആക്രമണത്തിൽ 2 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അലക്സാൻഡ്രോണി അതുപോലെ അലക്സാൻഡ്രോണി ബ്രിഗേഡിലെ 9203 നമ്പർ ബറ്റാലിയനിലെ ഫസ്റ്റ് ക്ലാസ് റിസർവേഷനുണ്ട് സർജന്റുമാരായ ഒമർ സ്മാഡ്ഗ, സാദിയ യാക്കോബ് ഡെറായി, ഇവർ രണ്ടുപേരുമാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ അലക്സാൻഡ്രോണി ബ്രിഗേഡിലെ 3 സൈനികർ ഗുരുതരമായി പരിക്കേറ്റതായി IDF അറിയിച്ചു. വിരമിച്ച ജൂഡോ താരം ഒറൻ സ്മാഡ്ഗയുടെ മകനാണ് സ്മാഡ്ഗ. 1992 ഇസ്രായേലിനായി ജൂഡോയിൽ ഒളിമ്പിക്സ് വെങ്കല മെഡൽ നേടിയ ഒറൈൻ സ്മാഡ്ഗ നിലവിൽ ഇസ്രായേൽ പുരുഷ ഒളിമ്പിക്സ് ടീമിന്റെ ജൂഡോ പരിശീലകനാണ്. 1990 ഫ്രാൻസിൽ നിന്ന് കുടിയേറിയ ഒരു വലതുപക്ഷ വാർത്താ അവതാരകയായ ലാലി ഡെറായിയുടെ മകനാണ് ദേരായി. 15 വർഷക്കാലം ഇസ്രായേലിൽ ഫ്രഞ്ച് ഭാഷാ പൊളിറ്റിക്കൽ റിപ്പോർട്ടറായി ജോലി ചെയ്തിരുന്നു. നന്ദി.